അതാണ്ട വരുന്നത്. ഇന്നൊരു പോള പൊളപ്പ നൈറ്റ് ആണ് കേട്ടോ. ഈ ഭൂമിക്കടിയിൽ നിന്ന് കുറേ സാധനങ്ങൾ മേലോട്ട് പൊങ്ങിയും തെറിച്ചും തുള്ളിയും ചാടിയും വരുന്നതുകൊണ്ടാണ്. ഇത് സംഗതി എന്നാന്ന് വെച്ചാലേ, ഇത് നല്ല മൾബറി പഴമേ കുറേ അങ്ങ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവനെ വെച്ചിട്ട് നമുക്കൊരു നല്ല വൈൻ അങ്ങ് ഉണ്ടാക്കണം. വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ നമ്മുടെ വനിതാ മാഗസീനിലൊക്കെ കാണത്തില്ലോ, അതിൻ്റെ ജസ്റ്റ് ഒരു വിഷ്വൽ ട്രീറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങ് ചെയ്യുവാന്ന്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തേ ഒരു പറമ്പിൽ ഇഷ്ടം പോലെ മൾബറി ഇങ്ങനെ ഉണ്ടായിക്കിടപ്പുണ്ടായിരുന്നു. അപ്പം നേരെ നമ്മുടെ താടിക്കാരൻ്റെ അവിടെ ചെന്നൈച്ച് ആ മൾബറി എല്ലാം കൂടെ ഇങ്ങനെ പറിച്ച് 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 കൂടക്കകത്തേക്ക് ഇടുക. അപ്പോൾ ഈ മൾബറി പഴം ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര രുചിയാണ്. നല്ല പഴുത്ത് തുടുത്ത് മുന്തിരിക്കോല പോലെ ഇരിക്കുന്നതുകൊണ്ടോ ആ കൂടെ അങ്ങോട്ട് നമുക്ക് നിറയ്ക്കണം. അങ്ങനെ കുറേ നേരം പറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ ആ കൂടെ നിറയെ സാരം കിട്ടി. അമ്പട അവനങ്ങോട്ട് മറിഞ്ഞങ്ങോട്ട് വീഴുന്നതുകൊണ്ടോ ഇവനെ വെറുതെ കഴിക്കാൻ എന്നാ രുചിയാണെന്നറിയോ. നല്ല ഒന്നാം തരം സാധനം ഇത് വെറുതെ കഴിക്കാം. പക്ഷേ അങ്ങനെ വെറുതെ കഴിച്ചാൽ പോരല്ലോ, നമുക്ക് ഇവനെ കൊണ്ട് നല്ലൊരു കിടിലം വൈൻ അങ്ങ് ഉണ്ടാക്കണം. അങ്ങനെ എന്നാലും കൊള്ളാം, ഈ സാധനം മുഴുവൻ പറിച്ചെടുത്ത് കഴിഞ്ഞാലേ ഇവനെ ശരിക്കും വൃത്തിയാക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. അങ്ങനെ ഇവനെ നമുക്ക് ശരിക്കും വൃത്തിയാക്കിയെടുക്കണം. അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ആ ഒരു അവസ്ഥ നിങ്ങളെ കാണിച്ചു തരാം. എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് നന്നായിട്ട് പഴുത്തതും ഉണ്ട്, അല്ലാത്തതും എല്ലാം ഉണ്ട്. ഇതേ പറിച്ച് കഴിയുമ്പോൾ കൈയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും കേട്ടോ. അപ്പോൾ ആ പല സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ച് ഇതേ നമുക്ക് ഇവനെ ഒന്ന് കഴുകിയെടുക്കണം. അത് നല്ല തണുത്ത വെള്ളത്തിൽ വേണം കഴുകണം. ഇല്ലെന്നുണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഉടഞ്ഞു പോവുക പഴുത്തത് മുഴുവൻ. അങ്ങനെ ഇത് മുഴുവൻ കൂടെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. എന്നാന്ന് വെച്ചാൽ ഇവിടെ ചെറിയ പ്രാണികളും പൊടി എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് മുഴുവനൊന്നും അഞ്ചാറ് പ്രാവശ്യം പയ്യെ ഉടയാതെ കഴുകിയെടുത്ത് ആ വെള്ളമെല്ലാം നമുക്കൊന്ന് വാർത്തി കളയണം. അതിങ്ങനെ ഈ മറിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാകട്ടെ. എന്നാന്ന് വെച്ചാലേ ഈ പല കളർ, അതായത് അതിനകത്ത് വെള്ളയും മഞ്ഞയും ചുവപ്പും കറുപ്പും ബ്രൗണും എല്ലാം കൂടെ കൂടിയിട്ട് ഇതും കൂടെ കാണാനൊരു പ്രത്യേക രസം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലൊരു കൊട്ടയ്ക്കകത്തേക്ക് അങ്ങോട്ട് മുഴുവനായിട്ട് നമ്മങ്ങോട്ട് തട്ടിക്കൊടുക്കണം. ഇത് മുഴുവൻ തട്ടിമറിച്ച് അങ്ങോട്ട് ഇട്ടേറ്റേയും കൈ വെച്ചേച്ച് ചെറുതായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യണം. അല്ലാതെ ഇത് കുടയുവോ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. ഇത് മുഴുവൻ അങ്ങോട്ട് ഇട്ടേച്ച് തന്നെ കാണിച്ച് തരാം എന്നാ ഉണ്ടെന്ന്. ഇത് മുഴുവൻ അങ്ങോട്ട് ഇട്ടേച്ചേ ഈ കൊട്ട ഉൾപ്പെടെ കയ്യിലേക്ക് പിടിച്ച് വെച്ച് ഒന്നിതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം. അപ്പോൾ ആ വെള്ളം മുഴുവൻ ഊർന്നങ്ങ് പൊക്കോളും. ആ അത് എന്നേലും ആട്ടെ, ഇനി എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആണ്ടേ ഡേ, ആദ്യം തന്നെ നല്ല കഴുകി വൃത്തിയാക്കിയ കുറച്ച് ഗോതമ്പ്, ഒരിച്ചര ഈസ്റ്റ്, പിന്നെ ഒരിച്ചര പഞ്ചാര, പിന്നെ താണ്ടേ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മൾബറി, അമ്പട നല്ല തുടുത്തിരിക്കുന്നു, ഇപ്പം തന്നെ കൊതി വരുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ട് ഗ്ലാസിൻ്റെ ഒരു ഭരണി, പിന്നെ ഇച്ചിര തിളപ്പിച്ചാറിയ വെള്ളവും. അങ്ങനെ വേണ്ട, നമ്മുടെ വൈൻ മാസ്റ്റർ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഇന്ന് വൈൻ ഇടുന്നത്. അപ്പോൾ നമ്മുടെ താടിക്കാരൻ നല്ല വൈൻ ഇടുന്നത്, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വെറുതെ എന്തിനാവശ്യമില്ലാത്ത പണി കാണിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ പെറുക്കി പെറുക്കി ആ കുപ്പിക്കകത്തേക്ക് ഇട്ടേച്ച് ഓരോരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം. ആദ്യം നമ്മൾ എന്നതാ ഈ പഞ്ചാര അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ ഈ പഞ്ചാര എന്ന് ഞാൻ പറഞ്ഞാലും ചില തലങ്ങളിലൊക്കെ അതിന് പഞ്ചസാര എന്നാണ് പറയുന്നത്. നമ്മുടെ പൊതുവെ കോട്ടയത്ത് പൊതുവെ പഞ്ചാര എന്നാണ് പറയുന്നത്. പഞ്ചാര അടിക്കുന്ന പറഞ്ഞ നാടൊന്നും അല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഒരു ഇച്ചിര ഗോതമ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ട ഈസ്റ്റ് ഇല്ലായോ, അയ്യോ ഈസ്റ്റ് എല്ലാം കൂടെ ചേർത്തതെന്നും പറഞ്ഞാൽ നെഗറ്റീവ് കമൻ്റ് ഒന്നും ഉണ്ട്, അതെല്ലാം വഴിയേ മനസ്സിലാവും. ആദ്യം ഇട്ട പോലെ തന്നെ രണ്ടാമതും ഇട്ട് ലെയറ് ലെയർ അടിക്കുക. അവസാനം ഇതെല്ലാം കൂടെ കൂട്ടി ഇളക്കിയെന്ന് പറഞ്ഞാലും ലെയറിടുന്ന ഒരു സുഖമാണ്. അങ്ങനെ നമ്മൾ ഇതാണ്ട് പിന്നെയും പിന്നെയും എല്ലാം കൂടെ അങ്ങോട്ട് നല്ലപോലെ ലെയറിടും. മൊത്തം ലെയറിട്ട് എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് എന്നാ ചേർക്കണമെന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളം. അത് ചൂടോടുകൂടെ ഒഴിക്കരുത്, തിളപ്പിക്കാത്ത വെള്ളം ഒഴിക്കരുത്. വെള്ളം തിളപ്പിച്ചേച്ച് അത് ആറ്റി അത് നോർമൽ ടെമ്പറേച്ചർ വന്നതിന് ശേഷം അത് വേണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ടതേ അപ്പോൾ അങ്ങോട്ട് നിറഞ്ഞു പൊങ്ങി വരുന്നതുകൊണ്ടോ ഇതങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്നതാ ആ കറുപ്പിൻ്റെ എല്ലാം കളർ അങ്ങോട്ട് ചുമന്ന കളറെല്ലാം അങ്ങോട്ട് ഇറങ്ങും. നമ്മളാ കാണാൻ തന്നെ നല്ല ഭംഗിയല്ല. വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനിയും അവനെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് ഇളക്കണം. അതെന്നെ രസമാണ് ഈ ഇളക്ക്. ഈ ഇളക്കുമ്പോൾ ഈ ഒന്നാമത്തെ ഇളക്കിനകത്തൊരു പ്രത്യേകതയുണ്ടേ. ഈ കണ്ടവൻ്റെ കാര്യത്തിൽ പോയി ഇളക്കുന്ന പോലെയല്ല, ഈ വൈൻ ഇളക്കുമ്പോഴത്തേക്ക് ആ പഞ്ചസാര മുഴുവൻ, അതായത് പഞ്ഞാര മുഴുവൻ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി മൊത്തം ചേർക്കണം. ഇതുകൊണ്ടോ അതേ അന്നേരത്തേക്ക് ആ കളർ മുഴുവൻ അങ്ങ് ഇറങ്ങി നല്ല സിമ്പിളനായിട്ടുണ്ടാവും. അങ്ങനെ ഈ കളർ മുഴുവൻ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് സാധനം ഇന്നത്തേക്ക് റെഡിയായി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവൻ്റെ വാവട്ടോ അങ്ങോട്ടൊരു തുണി ഇട്ടോട്ട് അടച്ച് കെട്ടണം. അത് വൃത്തിയുള്ള തുണിയൊക്കെ ഇട്ട് കെട്ടണം കേട്ടോ. കൈരുമുണ്ട് കീറി കെട്ടിയേക്കരുത്, ഉടുത്ത കൈരുമുണ്ടൊക്കെ കീറി കെട്ടുന്ന ആളുകളുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവനെ അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ അതേ സാധനം റെഡി. ഇനി
30 ദിവസം അവനെ അങ്ങ് വെക്കണം. എന്താണ്ടോ നമ്മുടെ താടിക്കാരനെ സാധനം എടുത്തുകൊണ്ട് വന്നുണ്ട്. ഇതുകൊണ്ടോ ഇപ്പം തന്നെ അതിനകത്ത് നിന്ന് ഞൊരിയും പതയും വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ 30 ദിവസം വെച്ച് കഴിയുമ്പോഴത്തെ അവസ്ഥ തന്നെ അതൊന്ന് ആലോചിച്ച് നോക്കിയതേ, രാത്രികാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇവനെ എടുത്തേച്ച് ഇങ്ങനെ മണത്തി നോക്കിയേച്ച് നല്ലപോലെ കുത്തി ഇളക്കണം. അമ്പടാ, അങ്ങോട്ട് നോക്കിയേ, ആ എന ഒരു രസവും നോക്കിയേ. ഇവനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇളക്കി കൊടുക്കണേ. കൃത്യം 30 ദിവസം ദേ ഇങ്ങനെ അങ്ങോട്ട് പൂക്കണം. പൊക്കി കഴിയുമ്പോഴത്തേക്കതേ ഏറ്റവും മേളിലൊരു ഇച്ചിരി കലക്കൽ, ഏറ്റവും അടിയിൽ മട്ട്, ഇടഭാഗത്ത് നല്ല തെളിഞ്ഞ സാധനം അങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇവനെ മുഴുവൻ നമ്മളങ്ങോട്ടിതേ ആ നല്ല ചിരട്ടത്തവി ഇളക്കുമ്പം, എപ്പോൾ ഇളക്കിയാലും ചിരട്ടത്തവി ഇടുന്നത് നല്ലത് കേട്ടോ. അങ്ങനെ ആ തവിയിട്ട് നല്ലപോലെ ഇളക്കി വെച്ച് ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇവനെ നമുക്ക് അരി ചൂറ്റിയെടുക്കണം. എന്താണ്ട ഒരു അരിപ്പ വെച്ചേച്ച് ഒരു ചെറിയ ചെരുവത്തിനകത്തേക്ക് ഇവനെ മുഴുവൻ അങ്ങ് ഊറ്റിയെടുക്കുക. അതുപോലെ ഇതിൻ്റെ ഈ പിചിട് വരുന്ന സാധനം ഞെക്കി പിഴിഞ്ഞൊരു കാരണവശാലും എടുക്കരുത്. അവനെ ഒന്ന് ആറ്റിയെടുക്കുക ചെയ്യാവുള്ളതാണ്ടേ. ഒരു ചെരുവൻ സാധനം റെഡിയായി കിട്ടി. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ സാധനം കൂടെ ചേർക്കണം. എന്നാന്ന് വെച്ചാൽ ഇത് പഞ്ചസാര കരിച്ചതാണേ. ആ പഞ്ചസാര അങ്ങ് നല്ലപോലെ കരിച്ച് ചുമ്മാ പഞ്ചസാര വെച്ച് തീ കത്തിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആയി കിട്ടും. അവനങ്ങോട്ട് നല്ലപോലെ ഇളക്കിയേച്ച് ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. എന്നുവെച്ച് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി ചേർത്തേച്ച് വേണ്ടേ ഈ പൈപ്പുള്ള, അതായത് ടാപ്പുള്ള ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു വെക്കുക. അതെന്നാത്തിനകത്ത് നാളെ രാവിലെ പിടി കിട്ടുവേ. ഇന്ന് വൈകിട്ട് ഇത് ഒഴിച്ചു വെച്ച് കെട്ടി വെക്കുക. എന്നുവെച്ച് നാളെ രാവിലെ എടുക്കുമ്പോഴത്തേക്ക് ഒരു രസം കാണാം. എന്നാന്ന് വെച്ചാൽ ഇതേണ്ടേ അങ്ങോട്ട് നോക്കിയേ. ഇപ്പം അങ്ങോട്ട് എന്ന് വെച്ചാൽ അടുത്തങ്ങോട്ട് ചെന്നിട്ട് കാണിച്ചു തരാം. എന്തേ ഏറ്റവും അടി മട്ട് കിടക്കുന്നുണ്ട് കണ്ടോ, ആ ഉറുമ്പിരിക്കുന്ന ഭാഗത്ത് മട്ട് കിടക്കുന്ന കണ്ടോ, അതിൻ്റെ മേളിലേക്ക് നല്ല തെളിഞ്ഞത്. ആ ടാപ്പ് അതിൻ്റെ മേളിലിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഊറ്റിയെടുക്കുമ്പോൾ ഒരു തരി പോലും മട്ടില്ലാതെ നല്ല ശുദ്ധമായ ഐറ്റം നമുക്ക് കിട്ടും. അങ്ങനെ ഇവനെ മുഴുവൻ ഈ കുപ്പിക്കകത്തോട്ടൊക്കെ അങ്ങ് ഊറ്റിയെടുത്തേച്ചേ നമുക്കൊന്ന് കുടിച്ച് നോക്കണം എങ്ങനെയുണ്ടെന്തേ. ഒരു ചെറിയ ഗ്ലാസ്സിനകത്തേക്ക് എടുത്തേച്ചും നമ്മുടെ താടിക്കാരനൊന്ന് കുടിച്ച് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. അമ്പടാ, ഒരു ഗ്യാസ് ഇങ്ങനെ ഒരു എന്നാ അതിന് പറയുന്നത്, എന്നാ ഒരു ഈ നമ്മുടെ ഈ സ്പ്രേ ഒക്കെ കയ്യിലേക്ക് അടിക്കുമ്പോൾ ഒരു തണുപ്പില്ലേ, അതുപോലൊരു തണുപ്പ് നമ്മുടെ ചങ്കത്തോടെ ഇങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോവും. അതാണ് ഇതിൻ്റെ രുചി. അപ്പോൾ ഇതുകൊണ്ടതേ 4-5 കുപ്പിക്കകത്ത്, 4-5 അല്ല 4 കുപ്പി, ഓവർ ആക്കരുത് അപ്പോൾ കൂട്ട. അപ്പം 4 കുപ്പി, ഇവിടെ 3 ഉള്ളൂ, പക്ഷേ ഈ വലിയ കുപ്പി നമ്മൾ 2 കുപ്പിക്കകത്തേക്ക് ആക്കും. എന്നാ ചെന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവനെ കുഴിച്ചിടും. എത്ര വർഷത്തേക്കാണ്? 1 വർഷത്തേക്ക് ഇവനെ അങ്ങ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ എന്താണ്ട് ഇങ്ങനെ കുഴിച്ചിട്ടാലേ വെള്ളം കയറുന്ന സ്ഥലമല്ലേ ആകെ നിരപ്പായി പോവും. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ റാപ്പ് ചെയ്യും. റാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് റാപ്പല്ല, മറ്റേ ഡിസ്കോ റാപ്പല്ല ഉദ്ദേശിച്ചത്. മൊത്തം റാപ്പ് ചെയ്തതിന് ശേഷം മരക്കുഴിക്കകത്തേക്ക് 4 പേരെ അങ്ങോട്ട് ഇറക്കി വെക്കണം. ഇറക്കി വെച്ച് കുറച്ച് മണ്ണൊക്കെ അങ്ങിട്ട് കൊടുക്കണം. മണ്ണ് മൊത്തത്തോടെ ആദ്യം കോരി അങ്ങ് ഇടരുത്. കുറേശ്ശെ മണ്ണിട്ട് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇടിച്ചുറപ്പിക്കണം. അതെന്നതിനാന്ന് വെച്ചാൽ അങ്ങനെ കുറേശ്ശെയായിട്ട് ഇടിച്ചുറപ്പിച്ചില്ലെങ്കിൽ ഇതിനകത്ത് പ്രഷറ് കാരണം കുപ്പി അടിയിലിരുന്ന് പൊട്ടിപ്പോവും. പിന്നെ നമ്മൾ വന്ന് മാന്തുമ്പോൾ കുപ്പിച്ചില്ലേ കിട്ടത്തുള്ളൂ, കുപ്പിച്ചില്ല് കുടിക്കാൻ കൊള്ളുകയല്ലോ. അങ്ങനെ ഇത് കണ്ടോ, ഇത് മുഴുവൻ നല്ലപോലെ ഇടിച്ച് മേള് വരെ ഉറപ്പിക്കണം. അങ്ങനെ ഏറ്റവും മേളിൽ കുറച്ചടിയിലായിട്ടൊരു 1/2 അടി താഴ്ചയിൽ അടയാളം ഇടണം. മാന്തി ചെല്ലുമ്പോൾ ഇത് എവിടെയാണെന്ന് അറിയണമല്ലോ. അവിടെ വെച്ച് മാന്തുന്ന സമയത്ത് കുപ്പി പൊട്ടാനും പാടില്ലല്ലോ. അങ്ങനെ ഒരു അടയാളം ഇട്ടേച്ച് പിന്നെയും മണ്ണിട്ട് മൂടി ഏറ്റവും മേളിലൊരു അടയാളം വെച്ച് അവിടെ നമ്മുടെ ലുവായിനെയും കെട്ടിയിടണം. 1 വർഷത്തേക്ക് ഇനി ഇവൻ ഇവിടെ ഡ്യൂട്ടി ചെയ്യണം. ഇനി ഒരുത്തനും ഇത് അടിച്ചുകൊണ്ട് പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇവനെ ഇട്ടേക്കുന്നത്. ഇവൻ്റെ ശൗര്യം ഇപ്പം കാണിച്ചു തരാം. ഇവൻ പറന്നടിക്കുന്നവനാണ് കണ്ടോ, ആരും അടുക്കാതെ ഇവൻ നോക്കിക്കോളും ബാക്കി കാര്യം. അതാണ് അപ്പം എല്ലാ തവണയും പറയാറുള്ളത് പോലെ, നമ്മളൊരു പാവം കോട്ടയംകാരനായ മാർക്ക് ആൻ്റണി തുടർന്നൊരു കിടുക്കാച്ചി എപ്പിസോഡിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.